അർജന്റീനയും ലയണൽ മെസ്സിയും അത് വീണ്ടും ചെയ്തു. ക്രൊയേഷ്യയെ 3-0 തകർത്താണ് ദക്ഷിണ അമേരിക്കൻ കരുത്തർ ലോകകപ്പ് ഫൈനൽ കളിക്കുന്നത്. 5ാം തവണയാണ് അർജന്റീന ലോകകപ്പ് സെമി ഫൈനൽ കളിക്കുന്നത്. 1930 USA-യെയും 1986 ബെൽജിയത്തെയും 1990 ഇറ്റലിയെയും 2014 നെതർലാൻഡിനെയും പരാജയപ്പെടുത്തി. ഇത് 6ാം തവണയാണ് ഫൈനലിൽ കടക്കുന്നത്. 1986 അർജന്റീന അവസാനമായി ലോകകപ്പ് നേടിയത്. അർജന്റീനയും ക്രൊയേഷ്യയും യാഥാസ്ഥിതികമായി കളിച്ചതിനാൽ ഇത് ജാഗ്രതയോടെയുള്ള തുടക്കമായിരുന്നു. നേരത്തെ പിഴവ് വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അരമണിക്കൂറിന് ശേഷം അർജന്റീന നിയന്ത്രണം ഏറ്റെടുത്തു. പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല. 32ാം മിനിറ്റിൽ ജൂലിയൻ അൽവാരസ് ക്രൊയേഷ്യൻ കീപ്പർ ഡൊമിനിക് ലിവാക്കോച്ചിനെ ഒറ്റയടിക്ക് തകർത്ത് അൽവാരീസിനെ വീഴ്ത്തി പെനാൽറ്റി കിക്ക് നേടി. അർജന്റീന താരം ലയണൽ മെസ്സി പിന്നീട് താൻ എപ്പോഴും ചെയ്യുന്നത് പോലെ ചെയ്യാൻ ചുവടുവെച്ചു. ശാന്തമായും അയാൾ പന്ത് ഉയരത്തിലും വലതുവശത്തേക്കും പഞ്ച് ചെയ്ത് തന്റെ ടീമിന് 1-0 ലീഡ് നൽകി. അൽവാരസ് പൂർത്തിയാക്കിയില്ല. 39ാം മിനിറ്റിൽ അദ്ദേഹം ഒരു പ്രത്യാക്രമണത്തിന് നേതൃത്വം നൽകി. മധ്യനിരയിൽ നിന്ന് ഡ്രിബിൾ ചെയ്ത് 3 ക്രൊയേഷ്യൻ ഡിഫൻഡർമാരെ മറികടന്ന് പന്ത് ലോ ഫോർട്ട് ചെയ്ത് ലാവാക്കോവിച്ചിനെ മറികടന്ന് അർജന്റീന 2-0 മുന്നിലെത്തി. ഈ ടൂർണമെന്റിൽ ലിവാക്കോവിച്ച് ഗോളിൽ തിളങ്ങിയിരുന്നു. എന്നാൽ വിട്ടുവീഴ്ചയില്ലാത്ത അർജന്റീനയുടെ ആക്രമണവും ക്രൊയേഷ്യൻ പ്രതിരോധത്തിന്റെ ചില വീഴ്ചകളും വളരെ കൂടുതലാണെന്ന് തെളിഞ്ഞു. ക്രൊയേഷ്യക്കെതിരെ മെസ്സിയുടെയും അൽവാരിസിന്റെയും മനോഹരമായ കൂട്ടുകെട്ടിന് ഒരു മിന്നുന്ന നിമിഷം കൂടി ഉണ്ടായിരുന്നു. 69ാം മിനിറ്റിൽ ക്രൊയേഷ്യൻ ഡിഫൻഡർ ജോസ്കോ ഗാർഡിയോളിനെതിരെ അവിശ്വസനീയമായ പന്ത് കൈപ്പിടിയിലൊതുക്കുകയായിരുന്നു മെസ്സി. മെസ്സി പിന്നീട് അൽവാരീസിനെ കണ്ടെത്തി. അത് 3-0 മുന്നിലെത്തി. ക്രൊയേഷ്യ തൊടുത്ത 12 ഷോട്ടുകളിൽ 2 മാത്രമാണ് ലക്ഷ്യത്തിലെത്തിയത്. കഴിഞ്ഞ 41 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ 1 മാത്രം തോറ്റാണ് അർജന്റീന ഈ മത്സരത്തിന് ഇറങ്ങിയത്. 28 ജയം 12 സമനില. 2018 ടൂർണമെന്റിൽ റണ്ണേഴ്സപ്പായ ക്രൊയേഷ്യ തങ്ങളുടെ അവസാന 12 ലോകകപ്പ് മത്സരങ്ങളിൽ 1 മാത്രമാണ് തോറ്റത്. ഗോൾഡൻ ബൂട്ട് മത്സരത്തിൽ ടൂർണമെന്റ് ലീഡിനായി ഫ്രാൻസിന്റെ കെലിയൻ എംബാപ്പയേക്കാൾ 5 ഗോളുകളും 2 അസിസ്റ്റുകളും. മെസ്സിയെ തൊട്ടു മുന്നിലെത്തിച്ച് മെസ്സിയുടെ ടൂർണമെന്റിലെ 5ാം ഗോളാണിത്. അദ്ദേഹത്തിന്റെ 3ാമത്തെ അസിസ്റ്റ്. ഫൈനലിൽ മറ്റൊരു റെക്കോർഡ് കൂടി മറികടക്കാനൊരുങ്ങിയാണ് മെസ്സി. ഇത് അദ്ദേഹത്തിന്റെ 25ാമത്തെ ലോകകപ്പ് മത്സരമായിരുന്നു. കൂടാതെ എക്കാലത്തെയും ഫിഫ മത്സരങ്ങൾക്കായി അദ്ദേഹം ലോതർ മത്തൂസിനൊപ്പം ചേരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലൊരു നല്ല വീഡിയോ അടുത്ത ദിവസം കാണുവരെയും ബൈ ബൈ.